തിരുഭോജ്യമായി മാനസവാണിടുവാൻ ക്രൂശിതനായവനേ ജീവന്റെ ഉറവിടമേ കരുണ്യക്കടലാഴമായി പരമേകും തിരുഭോജ്യമായി അവൻ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ വൃത്തിമായി എന്ന കുരുടനായൊരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രേനാകുന്ന യേശുവെന്ന് കേട്ടിട്ട് അവൻ, ദാവീദുപുത്രായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദുപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. മർക്കോസിന്റെ സുവിശേഷം 10:46. കുരുടനായ ഒരു മനുഷ്യൻ, ബർത്തിമായി എന്നാണ് അവന്റെ പേരെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഉപജീവനത്തിനായി ഇരന്നുകൊണ്ട് വഴിയരികിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. ബർത്തിമായുടെ ജീവിതത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി, പരിസരങ്ങളിൽ നടന്ന സംഭവം മനസ്സിലാക്കി ഉണർന്നവനാണ്. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു, ഇതെന്താകുന്നു എന്നവൻ തിരക്കി എന്ന് ലൂക്കോസ് സുവിശേഷം നമ്മെ ഓർപ്പിക്കുന്നു. അവന്റെ മുമ്പിലുള്ള അവസരത്തെ ബുദ്ധിപൂർവം ഉപയോഗിക്കുക. ദൈവം നൽകുന്ന ഓരോ അവസരങ്ങളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. അതിൻ്റെ വിലയറിഞ്ഞു തന്നെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഇതാ, മൂഢനായ മനുഷ്യനത് അറിയുന്നില്ല, മികർപ്രായനായ മനുഷ്യനത് ഗ്രഹിക്കുന്നതുമില്ല എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ദാനിയൽ ബെൽസസറിനോട് ചോദിച്ചു, ഇതൊക്കെ അറിഞ്ഞിട്ടും തിരുമേനി ഹൃദയത്തെ താഴ്ത്തിയില്ല. അതെ, യെരിഹോ മതിൽ പാർത്തിരുന്ന രാഹാവെന്ന് പറയുന്ന ദാസി സംഭവങ്ങളുടെ മുമ്പിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതായി യോശുവയുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ചുറ്റും നടക്കുന്ന സംഭവത്തെ കണ്ട് ഉണരുവാൻ കഴിയണം. അതാണ് ദൈവപൈതലിൻ്റെ കർത്തവ്യം. COVID-19 ഒരു കാലഘട്ടത്തിൽ മഹാമാരിയാൽ ദേശം മുഴുവനും ഭാരപ്പെട്ട് ഞരങ്ങുമ്പോൾ ചുറ്റും നടക്കുന്ന സംഭവത്തെ കണ്ട് ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടവനാണ് ദൈവത്തിന്റെ പൈതൽ. രണ്ടാമതായി, വൃത്തിമാട് പ്രത്യേകത, പൂർണ്ണമായി യേശുവിനെ അവൻ വിശ്വസിച്ചു എന്നുള്ളത്. യേശുവേ, ദാവീദുപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മറ്റുള്ളവർ അവനോട് മിണ്ടാതിരിപ്പാൻ പറഞ്ഞു. ഗുരു കടന്നു പോകുന്നു, അവനെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ് വൃത്തിമാട് നിലവിളിയിനെയൊക്കെ ഒതുക്കി വെക്കാൻ ശ്രമിച്ചപ്പോൾ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് ഏറ്റവും അധികം നിലവിളിച്ചുവെന്ന്. എത്രത്തോളം ശക്തിയിൽ നിലവിളിക്കാമോ അത്രത്തോളം ശക്തിയിൽ വൃത്തിമായി തമ്പുരാന്റെ ആ വലിയ സാന്നിധ്യത്തിന് വേണ്ടി നിലവിളിച്ചു പറയുക. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഗുരു എനിക്ക് കാഴ്ച പ്രാപിക്കണം. അതിനു വേണ്ടിയിട്ട് അവൻ താല്പര്യത്തോടെ നിലവിളിക്കുകയാണ്. ചില്ലിക്കാശിനു വേണ്ടിയുള്ള താല്പര്യവും ഉദരപൂർണത്തിനുള്ള പരിഭ്രാന്തിയും കൈവെടിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ യേശുവിൻ്റെ പാദപടത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. മറ്റുള്ളവർ ആരൊക്കെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും മിണ്ടാതിരിപ്പാൻ പറഞ്ഞാലും വൃത്തിമായിക്കറിയാം തൻ്റെ കയ്യെത്തും ദൂരത്ത് വെളിപ്പാടകലെ തൻ്റെ അരികിലൂടെ നസരേനാകുന്ന യേശു കടന്നു പോകുന്നുണ്ട്. ഇതുപോലെ അവസരം ഇനി ജീവിതത്തിൽ ലഭിക്കത്തില്ലെന്ന് മനസ്സിലാക്കിയവൻ ഏറ്റവും അധികം ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവവേദന്റെ ജീവിതത്തിൽ ഇത്തരത്തിലാകണം. ആരൊക്കെ നമ്മെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും, നമ്മുടെ പ്രാർത്ഥനകൾ അടിച്ചമർത്താൻ ശ്രമിച്ചാലും, നിന്റെ പ്രാർത്ഥനയൊക്കെ വൃഥാവാണെന്ന് പറഞ്ഞ് പരിഹസിച്ചാലും, എത്രത്തോളം ദൈവത്തോട് നിലവിളിക്കാമോ
അത്രത്തോളം ഉച്ചത്തി ദൈവത്തോട് നിലവിളിക്കണം. ഇവിടെ വൃത്തിയായി വിളിക്കുന്ന യേശുവേ, ദാവീദ് പുത്രനോട് കരുണ തോന്നണമേ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ നിലവിളിയെ മറികടന്നു പോകുവാൻ യേശുവിന് കഴിയില്ല. യേശു അവിടെ നിന്ന് അവനെ വിളിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഗുരുവെനിക്ക് കാഴ്ച പ്രാപിക്കണം. പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചവനാണ് വൃത്തിയായി. മൂന്നാമതായി, പ്രതികൂലത്തെ ഭയപ്പെടാതെ ദൈവത്തോട് നിലവിളിച്ചവനാണ്. ജനക്കൂട്ടത്തിന്റെ ശാസനയിൽ അവൻ പിന്തിരിയാതെ ഉറക്ക നിലവിളിച്ചു. പ്രതികൂലങ്ങൾ വകവയ്ക്കാതെ ഇവിടെ യേശുവിന് വേണ്ടിയിട്ട് അവൻ ഉച്ചത്തിൽ കരയുകയാണ്. അവന്റെ കരച്ചിൽ യേശു കേൾക്കുന്നുണ്ട്, അവനെ വിളിക്കുന്നുണ്ട്, അവന് സൗഖ്യം നൽകുന്നുണ്ട്. അടുത്തതായി വൃത്തിയായി പ്രത്യേകത, ലഭിച്ച കൃപയിൽ നന്ദിയുള്ളവനായി യേശുവിനെ പിൻപറ്റിയവനാണ്. യേശുവിന് സൗഖ്യം നൽകി, അവന് കാഴ്ച കൊടുത്തു. പിന്നീട് യേശുവിന്റെ പിന്നാലെ അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതുവരെയുള്ള തന്റെ ജീവിതമെല്ലാം ഇട്ടുകൊണ്ട്, പുതപ്പിട്ട് കളഞ്ഞുകൊണ്ട്, തന്റെ ആസനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇതിനെ കാഴ്ച നൽകിയ പ്രാണനാഥനായ ക്രിസ്തുവിന്റെ പിന്നാലെ അവൻ നടന്നു തുടങ്ങിയിരിക്കുകയാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ചുറ്റും നടക്കുന്ന സംഭവത്തെ കണ്ട് ഉണരുവാനും നിലവിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് അടുത്ത് നിൽക്കുവാനും കഴിയുമ്പോൾ ദൈവം നമ്മെ മാനിക്കുന്നവനാണ്, നമ്മെ ശക്തീകരിക്കുന്നവനാണ്. ആ ദൈവവരങ്ങളെ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. ദൈവം നമ്പരാനെ, അവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ചുറ്റും നടക്കുന്ന സംഭവത്തെ കണ്ട് ഉണരുവാൻ, പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വേദനകളും നൊമ്പരങ്ങളും വരുമ്പോൾ ഭാരപ്പെട്ടു പോകാതെ, ഭയപ്പെടാതെ, നിരാശപ്പെട്ടു പോകാതെ യേശു ഞങ്ങളുടെ മുൻമുഖത്തേക്ക് നോക്കി നിലവിളിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് കൃപ ചൊരിയണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. വിശ്വാസത്തിന്റെ മുഖം ധീരതോടെ നിൽക്കാവുന്ന സഹായിക്കണമേ. പൂർണ്ണമായി എങ്ങനെ വിശ്വസിപ്പാൻ, അങ്ങയോട് ഉച്ചത്തിൽ നിലവിളിക്കുവാൻ, യേശുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ക്രൂശിതനായവനെ, ജീവന്റെ ഉറവിടമേ.